सलाम अलैकुम। वालेकुम सलाम। أعوذ بالله السميع العليم من الشيطان الرجيم رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون بسم الله الرحمن الرحيم واتبعوا ما تتل الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون ولو أنهم آمنوا واتقوا لمثوبة من عند الله خير لو كانوا يعلمون സൂറത്തുൽ ബഖറ 102-ാമത്തെ ആയത്ത്. വത്തബഉ മാ തത്തുലു ശയാതീനു അലാ മുൽക്കി സുലൈമാൻ. വത്തബഉ ആ ഇസ്രായേൽ ജനത പിന്തുടർന്നു. ഇത്തബഅ പിന്തുടർന്നു. മാ തത്തുലു ശയാതീനു ഷൈത്താനും ജമ്മ് ഷയാതീൻ ഷൈത്താൻമാർ ഓതിക്കൊടുത്തത്. ഷൈത്താൻമാർ പിൻപറ്റിയ കാര്യങ്ങൾ അലാ മുൽക്കി സുലൈമാൻ സുലൈമാൻ നബിയുടെ ഭരണകാലത്ത് സുലൈമാൻ നബിയുടെ രാജവാഴ്ചയുടെ രഹസ്യം എന്ന പേരിൽ സുലൈമാൻ നബിക്ക് മുൽക്ക് അധികാരം നിലനിർത്തിയത് ഇന്ന കാരണത്താലാണെന്ന് അവർ പറഞ്ഞു. ഷെയ്ത്താൻമാർ പിശാച്ച്. വമാ കഫറ സുലൈമാനും എന്നാൽ കഫറ മാ കഫറ നിഷേധിച്ചിട്ടില്ല സുലൈമാൻ. സുലൈമാൻ നിഷേധിച്ചിട്ടില്ല. സുലൈമാൻ നബി അള്ളാഹുവിൻ്റെ നബിയാണ്, രാജാവുമായിരുന്നു, ചക്രവർത്തിയായിരുന്നു അല്ലേ. സുലൈമാൻ കിങ് സോളമൻ, സോളമൻ രാജാവ് സുലൈമാൻ. സുലൈമാൻ നബി നിഷേധിച്ചിട്ടില്ല. വരാ കിന്ന ഷയാത്തുയിനെ കഫറു എന്നാൽ ഷെയ്ത്താന്മാരാണ് എന്ത് ചെയ്തത്, നിഷേധിച്ചത്. യു അല്ലിമൂനാസ അസിഹർ, അവരെന്ത് ചെയ്തു, ജനങ്ങളെ സിഹർ പഠിപ്പിച്ചു. അവർ ജനങ്ങളെ സിഹർ പഠിപ്പിച്ചു. വമാ ഉൻസില അലൽ മലക്കൈൻ, മലക്കുകളുടെ മേൽ ഇറങ്ങിയതും. ബി ബാബില ബാബിലോണിൽ, ബാബിലോൺ ഇറാഖിൻ്റെ പഴയ വരാണ് കേട്ടോ, ഇറാഖ് പ്രദേശം ആണ് ഇപ്പോഴത്തെ ഇറാഖ് പ്രദേശം. ഹാറൂത്ത് അവ മാറൂത്ത്, ഹാറൂത്ത് മാറൂത്ത് എന്നീ രണ്ട് മലക്കുകൾ എവിടെ വന്നു, ഇറാഖിൽ ബാബിലോണിൽ വന്ന് എന്ത് ചെയ്തു, സിഹിർ വിദ്യ പഠിപ്പിച്ചു, മാരണവിദ്യ, കൂടോത്രം പഠിപ്പിച്ചു, ദുർമന്ത്രവാദം, ബ്ലാക്ക് മാജിക്, ആഭിചാരം എന്നൊക്കെ പറയും കേട്ടോ. വമായു അല്ലിമാനി മിൻ അഹദിൻ, അവർ ഒരാളെയും ഈ സിഹിർ പഠിപ്പിച്ചിട്ടില്ല. അല്ലമ പഠിപ്പിച്ചു മിൻ അഹദ്, ഒരാളെയും. മായു അല്ലിമാനി, അവർ രണ്ടുപേരും ഒരാളെയും ഈ സിഹിർ പഠിപ്പിച്ചിട്ടില്ല. എന്ത്, ഹത്താ യഖൂല, അവർ ഈ പറയുന്നത് വരെ, എങ്ങനെ അവർ രണ്ടുപേരും പറയുന്നത് വരെ, ഇന്നമാ നഹ്നു ഫിത്നത്ത്, ഞങ്ങൾ ഇതൊരു പരീക്ഷണം മാത്രമാണ്. അതായത് നിങ്ങളെ ഒരു ടെസ്റ്റ് ഡോസ്, നിങ്ങൾക്കൊരു ടെസ്റ്റ് ആണത്, ഒരു പരീക്ഷണമാണ്. ഫലാ തക്ഫു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ കാഫിറുകളായി നിഷേധികളായി തീരരുത്. ഈ സിഹിർ പഠിച്ചിട്ട് നിങ്ങൾ നിഷേധികളായി തീരുന്നത്. അപ്പോൾ സിഹിർ ഇത് നല്ലതല്ല എന്ന് പറഞ്ഞൊരു ടെസ്റ്റായിട്ടാണ് അവർ ഇത്. അതന്നെ ഫലാത്ത് ഖുർഫയത്ത് അല്ലമൂന മിൻഹുമാ, അവരിൽ നിന്ന് അവർ ആളുകൾ പഠിച്ചു, ചില ആളുകൾ പഠിച്ചു. മാ യുഫറിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി, മർഇ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ആള്, സൗജ് അല്ലേ, ഭാര്യ ഭർത്താവ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഫറഖ, ഫറഖ ഭിന്നിപ്പിക്കുക, വേർതിരിക്കുക, ഫറക്ക. എന്തൂല ഫറക്ത ബൈന ബനി ഇസ്രായീൽ, ഹാറൂൻ നബി മുസാ നബിനോട് പറഞ്ഞ ഓക്കെ അല്ലേ, അവർ പശുപൂജ നടത്തിയെങ്കിലും ഞാൻ തടയാതിരുന്നത് നീ ഇസ്രായേൽ ജനതയ്ക്കിടയിൽ ഭിന്നത വരുത്തും എന്ന് നീ പറഞ്ഞാലോ, എന്ന് മൂസ പറഞ്ഞാലോ എന്ന് വിചാരിച്ചാൽ ഞാൻ ചെയ്യാതിരുന്നേ ജ്യേഷ്ഠൻ അല്ലേ പറഞ്ഞാലോ.
അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിദ്യകൾ വരെ അവർ പഠിച്ചു. വമാഹും അവർക്ക് പറ്റില്ലായിരുന്നു. ബിവാരീന ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർ, ഒരു വിഷമം ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരായിരുന്നില്ല അവർ. മീൻ അഹദിൻ ഒരാൾ ബിഹി അതുകൊണ്ട് ആ സിഹർ കൊണ്ട് ഇല്ല ബീദിനില്ല അള്ളാഹുവിൻ്റെ അനുമതി പെർമിഷൻ ഇതിന് ഇതിന് അനുമതി പെർമിഷൻ അനുമതി ഇല്ലാതെ ഈ സിഹർ ബാധിക്കണമെങ്കിലും അത് ഫലിക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിൻ്റെ ഇതിന് വേണം. അള്ളാഹുവിൻ്റെ അനുമതി ഇല്ലാതെ ഒരു സിഹറും ഒരു കൂടോത്രവും ഒരു കണ്ണീറും ഒന്നും ഫലിക്കില്ല. മനസ്സിലായില്ലേ? ويتعلمون അവര് പഠിച്ചുകൊണ്ടിരുന്നു. അവർ പഠിക്കയിരുന്നു. മാ യദുറുഹും വലാ യംഫഉഹും. മാ യദുറുഹും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ലറൂർ ലറ ബുദ്ധിമുട്ട്. വലാ യംഫഉഹും അവർക്ക് ഒരു ഉപകാരമില്ലാത്ത കാര്യമാണ് സിഹ്ർ. അത് അവർക്ക് ഒരു ഉപകാരം ഉണ്ടാക്കാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അവർ പഠിച്ചുകൊണ്ടിരുന്നത്. വലഖദ് അലിമു ലമനിസ്തറാഹു മാലഹു ഫിൽ ആഖിറത്തി മിൻ ഖലാഖ്. എന്നാൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. വലക്കത് അലിമു അലിമ അറിഞ്ഞു. അലിമു അവരറിഞ്ഞു. അവർ വാങ്ങിയത് മാ ലഹു അവർക്കൊന്നുമില്ല. ഫിൽ ആഖിറത്തി മിൻ ഖലാഖ് ആഖിറത്ത് പരലോകത്തിൽ ഈ സിഹർ കൊണ്ട് അവർക്കെന്തില്ല? ഒരു ഷെയർ ഒരു ഓഹരിയും കിട്ടാൻ പോകുന്നില്ല. ലബീസ മാ ശറു ബിഹി അൻഫുസഹും അൻഫുസഹും അവർ സ്വയം ഈ വാങ്ങിയത് എത്ര ചീത്തയായ കാര്യമാണ്. ലൗ കാനു യഅലമൂൻ അവർ അറിഞ്ഞിരുന്നെങ്കിൽ. വലൗ അന്നഹും ആമനു വത്തഖു അവർ ഇപ്പം ഇതിന് പകരം അവരെ ഇനി വിശ്വസിക്കുകയും തഖ്‌വ ഭയഭക്തിയുള്ളവരാകുകയും ചെയ്തു ചെയ്യുമായിരുന്നെങ്കിൽ ലമസൂബത്തു മിൻ ഇൻദില്ലാഹി ഖൈർ അല്ലാഹുവിൽ നിന്നുള്ള മസൂബത്ത് മസൂബത്ത് പ്രതിഫലം ആണ് ഖൈർ ഉത്തമം. ലൗ കാനു യഅലമൂൻ അവർ അറിവുള്ളവർ ആണെങ്കിൽ ഇപ്പൊ സുലൈമാൻ നബിയുടെ രാജവാഴ്ചയുടെ രഹസ്യം എന്ന പേരിൽ സുലൈമാൻ നബി രാജവാഴ്ച നിലനിർത്തുന്നത് ഇന്നെന്ന കാരണങ്ങൾ കൊണ്ടാണെന്ന് വിശ്വാസികൾ പറഞ്ഞു. എന്ത് ഈ സിഹർ സുലൈമാൻ നബിക്ക് അറിയുന്നത് കൊണ്ടായിരുന്നു എന്ന് പറഞ്ഞു വരത്തിക്കൊണ്ട് ഇസ്രായേലിയർ ആ കാര്യം പിൻപറ്റുകയും ചെയ്തു. അപ്പൊ സിഹർ അവരും സിഹ് സുലൈമാൻ നബി ദൈവനിഷേധം അല്ലെങ്കിൽ കുഫ്രിയത്ത് കാണിച്ചിട്ടില്ല. എന്നാൽ ജനങ്ങൾക്ക് മാന്ത്രിക വിദ്യ പഠിപ്പിച്ചുകൊണ്ട് പിശാചുക്കളാണ് ദൈവത്തിൽ ഏർപ്പെട്ടത്. ഈ മാന്ത്രിക വിദ്യ അല്ലെങ്കിൽ ഈ ബ്ലാക്ക് മാജിക് ആഭിചാര വിദ്യ ബാബിലോണിൽ ഇറങ്ങിയ ഹാറൂത്തു മാറൂത്ത് എന്ന മലക്കുകൾ ജനപ്പെടുത്തിക്കപ്പെട്ടു. പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ട് ആദ്യമേ ഓരോരുത്തർക്കും ഇത് പഠിപ്പിക്കുമ്പോൾ ആവശ്യമുള്ളവർ അത് ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ട് പഠിക്കരുത്, ഇത് പഠിച്ചാൽ ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുള്ള മുന്നറിയിപ്പ് കൊടുത്താൽ മാത്രമാണ് അവർ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്കൊരു പരീക്ഷണം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് അവർ പഠിപ്പിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് ഈ ആയത്തിൻ്റെ തഫ്സീറിനെ സംബന്ധിച്ച് ആധികാരികമായിട്ടുള്ള വ്യാഖ്യാനം കുറേയധികം വാചകമുണ്ട്. അതിൽ ഇമാം സുദ്ദി പറയുന്ന ഒരു റിപ്പോർട്ട് ഏറെക്കുറെ സമഗ്രമായിട്ടുള്ളൊരു റിപ്പോർട്ട് തഫ്സീർ ഇബ്നു കസീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. وقال سدي في قوله تعالى واتبعوا ما تتلو الشياطين على ملك سليمان اي على عهد سليمان اي سليمان نبي ده كالته سليمان نبي ملك سليمان نبيل سليمان نبي ده كالته ഉണ്ടായിരുന്ന ഒരു സംഭവം ഒരു കാര്യം പറയാം. സുലൈമാൻ നബിയുടെ മുൽക്ക് നിലനിന്നിരുന്നത് ഇന്നന്ന കാരണങ്ങൾ കൊണ്ട് സിഹർ കൊണ്ടായിരുന്നു എന്ന് ഷെയ്ത്താൻമാർ പറഞ്ഞ് പ്രചരിപ്പിച്ചു അല്ലേ. അപ്പൊ അത് പറയണേ ഷെയ്ത്താന്മാർ എന്ത് ചെയ്യുമായിരുന്നു? അവർ ആകാശത്തേക്ക് കയറിപ്പോകുമായിരുന്നു. അത് ഒരു ലിമിറ്റ് വരെ അവർക്ക് കയറാൻ പറ്റും. ഇമാമുഅലൽ മിമ്പർ ജുമാ മുമ്പായിട്ട് മഹ്ശറ വിളിക്കാൻ ഇമാം മിമ്പറിൽ കയറിയ പ്രസംഗത്തിൽ ഖുത്ബ ഫലായത്തക്കല്ലമിന് അഹദ് എന്ത് പിന്നെ ആരും സംസാരിക്കാൻ പാടില്ല, ഞാൻ ഖുത്ബ ശ്രദ്ധിച്ച് വെക്കാം. സ്വായിദാന കയറി അല്ലേ. ഫത്തഖൂദ മിൻഹാ എന്നിട്ട് അവിടെ ഇരുന്നിട്ട് മിൻ മഖായിദ അലിസ്സം കേൾക്കാൻ ചില ഇടങ്ങളിൽ ഇങ്ങനെ അവർ പതുങ്ങിയിരിക്കും. ഫ യസ്തമിഉന മിൻ കലാമിൽ മലായിക്കത്തി മാ യകൂനു ഫിൽ അർളി മിൻ മൗത്തിൻ ഔ ഗൈബിൻ ഔ അംറിൻ എന്നിട്ട് എന്ത് ചെയ്യും? ഒരു കട്ട് കേൾക്കും. മലക്കുകൾ തമ്മിലുള്ള സംസാരങ്ങളിൽ ഭൂമിയിൽ നടക്കാൻ പോകുന്ന മരണം അല്ലെങ്കിൽ സാധാരണഗതിയിൽ അദൃശ്യമായ വൈബായ കാര്യങ്ങൾ മലക്കുകൾ തമ്മിൽ ചർച്ച ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മലക്കുകൾക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ കിട്ടും അല്ലേ. ഭൂമിയിലുള്ളവർക്ക് ഈ കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഷെയ്ത്താൻമാർ അവിടെ ചെന്നിട്ട് ഇത് കട്ട് കേൾക്കും. മലക്കുകളുടെ സംസാരത്തിൽ നിന്ന് ചില ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. എന്ത് ഫയഅതൂനൽ കഹനത്ത
ഫയഖ്ബിറൂനഹും എന്നിട്ട് എന്ത് ചെയ്യും ഇവരെ ജ്യോത്സ്യന്മാരുടെ അടുത്ത് വരും ഈ ഭാവി പ്രവചനം സാധ്യമാണെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ ജ്യോത്സ്യന്മാർ എന്നിട്ട് ജ്യോത്സ്യന്മാരുടെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യും ഫയഖ്ബിറൂനഹും അവരോട് ഈ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു എന്ത് ഫതുഹദ്ദിസുൽ കഹനതു അന്നാസ അങ്ങനെ ജനങ്ങൾക്ക് ജ്യോത്സ്യന്മാർ ഇക്കാര്യം പറഞ്ഞു എന്ത് വരാൻ പോകുന്ന ചില കാര്യങ്ങൾ അപ്പോൾ എന്ത് സംഭവം ഫയജിദൂനഹു കമാ ഖാലു ആ അപ്പോൾ ജ്യോത്സ്യന്മാർ പറഞ്ഞു അതേപടി സംഭവിക്കുന്നു ചില കാര്യങ്ങളൊക്കെ അതേപടി സംഭവിക്കുന്നു ഫലമ്മ അമിലത്തുഹുമുൽ കഹനത്തു അങ്ങനെ ഈ ജനങ്ങൾ ഈ കഹനത്തിന് കഹനത്ത് എന്ന് പറഞ്ഞാൽ കാഹിൻ കാഹിൻ എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യൻ ജ്യോത്സ്യപ്പണി ചെയ്യുന്ന ആൾ കഹനത്ത് അതിൻ്റെ ജമാ ആ ഈ ജ്യോത്സ്യന്മാരെ ജനങ്ങൾ വിശ്വസിച്ചു തുടങ്ങുമ്പോൾ ജന അവരെന്ത് ചെയ്യും കസബൂലഹും ജ്യോത്സ്യന്മാർ കുറച്ച് കളവ് കൂട്ടി പറയും എന്ത് ഫ അദ്ഖലു ഫീഹി ഗൈറഹു അദ്ഖലു ഫീഹി ഗൈറഹു ഈ ചില വാർത്തകൾ ഷെയ്ത്താൻമാർ മുഖേന ആകാശലോകത്ത് നിന്ന് കിട്ടിയ ചില വാർത്തകളോട് കൂടി അവരെ എക്സാജറേറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ കൂട്ടി പറയും കാരണം ജനങ്ങൾ വിശ്വസിച്ചു തുടങ്ങി ഫ സാധു മഴക്കുല്ലി കരിമത്തിൽ സബഈന കരിമ ഓരോ വാക്കിൻ്റെ അപ്പുറം 70 വാക്കുകളും എന്ന് പറഞ്ഞാൽ 70 ഇരട്ടി കളവ് കൂട്ടി പറയും നടക്കും മനസ്സിലായില്ലേ ഫക്തതബ നാസ വാലിക്കൽ ഹദീസ് ഫിൽ കുത്തുബ് എന്നിട്ട് ജനങ്ങൾ ഇതൊക്കെ കിതാബുകളിൽ രേഖപ്പെടും ഈ കഹനത്ത് പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ ഫഷാ നാലിക്ക ഫി ബനി ഇസ്രായീൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഇസ്രായേൽ ജനതകളുടെ ഇതെന്ത് ചെയ്തു ഫഷ ഫഷാർ എന്നാണ് സ്പ്രെഡ് ആ അതന്നെ പ്രചരിച്ചു എന്നാണ് പ്രചരിച്ചു ഫഷ അഫ്ഷുസലാം ബൈലക്കും മുസ്ലാസിൻ്റെ ഹദീസ് അഫ്ഷുസലാം ബൈലക്കും നിങ്ങൾക്കിടയിൽ സലാം വർദ്ധിപ്പിക്കുക എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്തു അന്നൽ ജിന്നത്ത് അലമുൽ ഗൈബ ഈ ഇസ്രായേലിയർ പറഞ്ഞു വരത്തിയത് ജിന്നകൾക്ക് ഷെയ്ത്താൻമാർക്കൊക്കെ എന്തറിയാം ഗൈബ് അറിയാം അള്ളാഹുവിനെ മാത്രമേ ഗൈബ് അറിയുള്ളൂ സത്യം ലാ യഅലമുൽ ഗൈബ ഇല്ല അള്ളാഹുവിനല്ലാതെ അത്യന്തികമായിട്ട് ഗൈബ് അറിയില്ല നബിമാർ ഔലിയാക്കളൊക്കെ ഗൈബ് അറിയുന്നത് എന്ന് പറഞ്ഞാൽ നിരുപാധികല്ല സ്വാഭാവിക അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ അറിയിച്ചു കൊടുക്കുന്ന അളവിൽ മാത്രം ആർക്കും അറിയും അപ്പോൾ ജിന്നകൾക്കൊക്കെ വൈബ് അറിയാം എന്ന് പറഞ്ഞു വരത്തി ആര് ഇസ്രായേലിയർ ഫബഅസ സുലൈമാനു ഫിന്നാസ് അപ്പോൾ സുലൈമാൻ നബി ജനങ്ങൾക്കിടയിൽ ആളയച്ചിട്ട് ഫജമഅ തിൽകൽ കുതുബ ഫജഅലഹ ഫീ സുന്ദൂഖിൻ ഥുമ്മ ദഫനഹ തഹ്ത കുർസിയിഹി എന്നിട്ട് സുലൈമാൻ നബി എന്ത് ചെയ്തു ഈ കിതാബുകളൊക്കെ വരുത്തിച്ചു കാരണം ഈ സിഹറിൻ്റെ കിതാബുകളൊക്കെ വരുത്തിയിട്ട് അത് പ്രചരിപ്പിക്കപ്പെടാൻ പാടില്ല അല്ലേ അപ്പം ജമാഅത്തേൽക്കൽ കുത്തു അത് ആ കിതാബുകളൊക്കെ പാടെ ഒരുമിച്ച് കൂട്ടി അപ്പം അലഹാഫി സുന്ദൂക്ക് സുന്ദൂക്ക് ആ ഒരു പെട്ടിയിരിക്കകത്താക്കി എന്ത് സുമ്മ ദഫനഹ എന്നിട്ട് എന്ത് ചെയ്തു ആ അതിനെ ആ ദഫൻ ദഫൻ മറമാടി നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുന്ന മയ്യത്തിൻ്റെ സംസ്കാരത്തിൽ പഠിച്ചു ദഫന് അല്ലേ ദഫൻ എന്നാൽ മറമാണ് അല്ലേ അപ്പോൾ കബറ് മറമാണ് എന്ന് പറഞ്ഞാൽ കുഴിച്ചിട്ടു ഈ സുന്ദൂക്ക് തഹത്ത കുർസി ഈ തൻ്റെ ആ സിംഹാസനത്തിൽ ഇവിടെ സിംഹാസനം എന്ന അർത്ഥത്തിലാണ് കുർസി വലമ്യകുൻ അഹദുൻ മിൻ ഷയാതീൻ യസ്തതിയു അൻ യദ്രു മിനൽ കുർസി ഇല്ല അതായത് ഒരു ഷെയ്ത്താനും ഒരു പിശാചിനും ഈ സുലൈമാൻ നബിൻ്റെ സിംഹാസനത്തിനകത്ത് അടിയിൽ കുഴിച്ചിട്ട ഇതിനടുത്ത് ഈ സിംഹാസനത്തിൻ്റെ അടുത്തേക്ക് അടുത്തു വരാൻ പറ്റില്ലായിരുന്നു സാധിക്കുമായിരുന്നില്ല ഇല്ല തറക്ക അങ്ങനെ വന്നാൽ അയാൾ എന്താവും ചുട്ട് ചാമ്പലാക്കപ്പെടും അങ്ങനെയല്ലാതെ തറക്ക ഒക്കാല ലാ അസ്മ അഹദൻ യദഗൂറു അന്ന ഷയാത്തീന യഗലമൂന ഗൈബ ഇല്ല വറബ്തഹു ഹുനഖ സുലൈമാൻ നബി പറഞ്ഞു കമാൻഡ് സുലൈമാൻ നബി വാർണിംഗ് കൊടുത്തു എന്ത് ആരെങ്കിലും ഇനി മുതൽ എന്താണ് ഷെയ്ത്താന്മാർക്ക് ജിന്നുകൾക്ക് വൈബ് അറിയുന്നങ്ങണ്ട് പറഞ്ഞാൽ ഞാൻ അവൻ്റെ പിരടി വെട്ടാതിരിക്കില്ല എന്നാണ് വെട്ടു നടത്തം കേട്ടോ فلما مات سليمان وذهبت العلماء الذين كانوا يعرفون امر سليمان فخلف من بعد ذلك خلف تمثل الشياطين في صوره انسان ثم اتى نفر من بني اسرائيل فقال لهم هل ادلكم على كنز لا تاكلونه ابدا قالوا نعم അങ്ങനെ സുലൈമാൻ നബി മരിച്ചു وذهبت العلماء الذين كانوا يعرفون امر سليمان ഈ സുലൈമാൻ നബിന്റെ കാര്യം അറിയാമായിരുന്ന യഥാർത്ഥ പണ്ഡിതന്മാരും എന്ത് ചെയ്തു മരിച്ചുപോയി അവരൊക്കെ പോയി അതിനുശേഷം എന്ത് സംഭവിച്ചു അപ്പോൾ ഖലഫ മിൻ ബഅദി ദാലിക ഖൽഫ് അങ്ങനെ പിന്മറക്കാരായ കുറച്ച് ആൾക്കാർ വന്നു അവരെന്ത് ചെയ്തു തമസ് അവരുടെയിലേക്ക് തമസല ഷൈത്താൻ ഫീ സൂറത്തി ഇൻസാൻ ഷൈത്താൻ എന്ത് ചെയ്തു ഒരു മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു തമസല
മനുഷ്യരൂപത്തിൽ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? സുമ്മാ താ നഫറം മിൻ ബനി ഇസ്രായീൽ, ഷൈത്താൻ പിശാച് ഒരു മനുഷ്യന്റെ കോലത്തിൽ ഇങ്ങനെ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? സുമ്മാ അതാ നഫറം മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ ഒരു ഒരു കൂട്ടം ആളുകളുടെ ഒരു ഗ്രൂപ്പിന്റെ അടുത്ത് ഇരുന്നു. ഫഖാല ലഹും, എന്നിട്ട് അവരോട് പറഞ്ഞു, ഹൽ അദുല്ലുകും അലാ കൻസിൻ ലാ തഅ്കുലൂനഹു അബദ, നിങ്ങൾ ഇതുവരെ തിന്നിട്ടില്ലാത്ത, നിങ്ങൾ ഇതുവരെ രുചിച്ചിട്ടില്ലാത്ത ഒരു കൻസ്, കൻസ് എന്ന് പറഞ്ഞാൽ അറിയില്ല, നിധി, നിധി എന്താണ് നിധി, ഒരു ട്രഷർ, ഒരു നിധി ഞാൻ നിങ്ങൾക്ക് ആ കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. ഇതുവരെ നിങ്ങൾ തിന്നിട്ടില്ലാത്ത ഒരു നിധി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു, ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ നിങ്ങൾ ആസ്വദിച്ചിട്ടില്ലാത്ത നിധി. ആര് പറഞ്ഞു? ഷെയ്ത്താൻ പറഞ്ഞു. ആര് പറഞ്ഞു? ഷെയ്ത്താനാണ് പറഞ്ഞത്. കാലു നാം, അപ്പോൾ അവർ പറഞ്ഞു അതെ അതെ. എന്ത് പറഞ്ഞു? ആ അതെ, ഞങ്ങൾക്ക് അറിയണം എന്നുള്ള. കാല ഫഹ്ഫിറു തഹ്തൽ കുർസി, ആ സിംഹാസനത്തിനടുത്തേക്ക് പോയിട്ട് നിങ്ങൾ താഴെ ഒന്ന് കുഴിച്ചു നോക്കൂ. ഫിറു, നിങ്ങൾ കുഴിച്ചു നോക്കൂ. അപ്പോൾ ഇവിടെ തന്നെ കുഴിച്ച കാര്യമില്ല, അവളിവിടെ കുഴിച്ചു നോക്കുക. ഫദഹബമാഹും, ഇവിടെ ഒന്നും കുഴിച്ചിട്ടില്ല. ഫദഹബമാഹും, അപ്പോൾ അവർ അവരോട് കൂടെ പോയി. അറി അല്ല, ഈ ദഹബ, ഈ പിശാച്ച് പോയി, ഈ ഷെയ്ത്താൻ പോയി, ആരുടെ കൂടെ? ഈ സംഘം ആളുകൾ ഇസ്രായേലരുടെ കൂടെ. വഅറാഹുമുൽ മക്കാന, സ്ഥലം ആരാ കാണിച്ചെടുത്ത്? ഷെയ്ത്താൻ കാണിച്ചെടുത്തു. അറാ എന്ന് പറഞ്ഞാൽ കാണിച്ചു, റാ എന്ന് പറഞ്ഞാൽ കണ്ടു. റാ അറ അഫ്അല വസ്നാണ് അറ ദാ, അഫ്അല ഇഫ്അലു അറാ യുരി, അങ്ങനെ. ഫഖാല നാഹിയത്ത്, മഖാമ നാഹിയത്ത്, എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ഒരു മൂലക്ക പറഞ്ഞു. ഫഖാലു ലഹു, എന്നിട്ട് അവർ ഇവനോട് പറഞ്ഞു, ഷെയ്ത്താനോട് ആര് പറഞ്ഞു? ഇസ്രായേലിയരും പറഞ്ഞു. എന്ത് ഫദ്നു നാ ഫദ്നു, ഇതിന് നിങ്ങളുടെ അടുത്തേക്ക് വാ. ഇത് ധനാ ധനാറിനാൽ അടുത്തു, ധനാമീൻ അടുത്തു, നിങ്ങളുടെ അടുത്തേക്ക് വാ, നിങ്ങളുടെ അടുത്തേക്ക് വാ. ഫഖാലല്ല, ഞാൻ വരില്ല. വലാക്കിന്നനി ഹാഹുല ഫി ഐദിക്കും, ഞാനിവിടെ നിങ്ങളെ നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കാം. എന്ത് ഫൈലം തജിദുഹു, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, ഞാൻ പറഞ്ഞ സാധനങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഫക്തുരൂനീ, നിങ്ങൾ എന്നെ കൊന്നോ. ഷെയ്ത്താനാണിത് എന്നുള്ള ആർക്കറിയില്ല, അറിയില്ല. ഫഹഫറു ഫവജദു തിൽക്കൽകുത്തബ്, അങ്ങനെ കുഴിച്ചു നോക്കിയപ്പോൾ ഷെയ്ത്താൻ പറഞ്ഞ പോലെ തന്നെ ആ കിതാബുകളൊക്കെ അവർക്ക് കിട്ടി. ഫലം ഫലമ്മ അഖ്റജൂഹ ഖാല ഷൈത്താൻ ഇന്നമാ സുലൈമാനു ഇന്നമാ കാന യദുബിതുൽ ഇൻസ വശയാതീന വത്തൈറ ബിഹാദ സിഹ്ർ ثم طوارവ. ആ എന്നിട്ട് എന്ത് ചെയ്തു? ഇതൊക്കെ പുറത്തെടുത്തപ്പോൾ ഈ കിതാബുകളൊക്കെ പുറത്തെടുത്തപ്പോൾ, ഈ സിഹറിൻ്റെ കിതാബുകളൊക്കെ പുറത്തെടുത്തപ്പോൾ, കാല ഷെയ്ത്താൻ, ഷെയ്ത്താൻ പറഞ്ഞു, സുലൈമാൻ ഉണ്ടല്ലോ, ഇന്നമാ കാന യദുബിതുൽ ഇൻസ വശയാതീന വത്തൈർ, ഈ സുലൈമാൻ ഷെയ്ത്താമാരെ, ജിന്നുകളെ, പക്ഷികളെ, അതേപോലെ മനുഷ്യരെ കടക്കി വാഴ്ന്നുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ്? ഈ സിഹർ കൊണ്ടാണ്. നിങ്ങൾക്കത് അറിയില്ല, ഈ സിഹർ കൊണ്ടായിരുന്നു അടക്കി വാഴുന്നത്. സുമ്മത്തോ, എന്നിട്ട് എന്ത് ചെയ്തു? ത്വാറ, ത്വാറ, ആ ശരി, പറന്നു, പറന്നങ്ങൾ പോയി, എന്നിട്ട് പോയി ആര്? ഷെയ്ത്താൻ. അങ്ങനെ സംഭവിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഫഷാ ഫിന്നാസ് അന്ന സുലൈമാന കാന സാഹിറോ മാദല്ലാ واتخذت بنو اسرائيل تلك الكتب فلما جاء محمد صلى الله عليه وسلم خاصمه بها فذلك حين يقول الله تعالى وما كفر سليمان ولكن الشياطين كفروا اسرائيل ها فاങ്ങനെ ജനങ്ങൾക്കിടയിൽ പരന്നു എന്ത് വാർത്ത അന്ന സുലൈമാന കാന സാഹിറാ സേം സുലൈമാൻ ഒരു ആഭിചാരവൃത്തി ചെയ്യുന്ന ഒരു ദുർമന്ത്രവാദി ആയിരുന്നു എന്ന് മഅല്ലാഹ് അല്ലാഹ് അങ്ങനെ വിശ്വസിക്കാൻ പാടുണ്ടോ സുലൈമാൻ നബി നബിയാണ് അല്ലേ ഒത്തഹാത്ത് ബനു ഇസ്രായേൽ തിൽക്കൽ കുത്തുബ് അപ്പം ഈ കുത്തുബുകളെ ആധാരമാക്കിയിട്ടാണ് അവർ പറഞ്ഞത് സുലൈ ഈ സംഭവം ഫലമ്മ ജാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഹാസമുഹു ബിദഹ ഇക്കാര്യത്തിൽ അവർ നബിയുമായി സംബന്ധിച്ചു തർക്കിച്ചു ഫദാലിക ഹീന യഖൂലുല്ലാഹു തആല അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത് വമാ കഫറ സുലൈമാനു വലാകിന്ന ഷയാതീന കഫറു സുലൈമാൻ നബി നിഷേധിച്ചിട്ടില്ല പക്ഷേ ഷെയ്ത്താൻമാരാണ് നിഷേധിച്ചത് എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ ഇത് സംബന്ധിച്ച് കുറേ വിശദീകരണങ്ങൾ ഈ സംഭവം സംബന്ധിച്ച് ഈ ഹാറൂത്ത് മാറൂത്തിനെ ഇവിടെ ഇറക്കിയത് സംബന്ധിച്ച് ഹാറൂത്ത് മാറൂത്ത് മലക്കുകളായിരുന്നെന്നും അല്ലെന്നും അഭിപ്രായമുണ്ട് ശരിയല്ലേ എന്നാലും പ്രബലമായ വീക്ഷണത്തിൽ ഒരു മലക്കുകൾ മലക്കുകളായിരുന്നു എന്നാണ് കേട്ടോ ഹസൻ ബസ്രി അള്ളാഹു എന്ന് പറയുന്നത് സിഹ്റ് സുലൈമാൻ ബിൻ ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ
കാലത്തിന് മുമ്പേ ഉണ്ടായിരുന്നു. ദാവൂദ് നബിന്റെ മകനാണ് ആര്? സുലൈമാൻ നബി. അതിനു മുമ്പ് തന്നെ സിഹർ ഉണ്ടായിരുന്നു എന്ന്. കാരണം മൂസാ അലൈഹി സ്വലാമിന്റെ കാലത്ത് സിഹർ ഉണ്ടായിരുന്നല്ലോ അല്ലേ. സാഹചര്യങ്ങളൊക്കെ പാടെ ഒരുമിച്ച് കൂട്ടി എന്ത് സംഭവിച്ചു? അപ്പൊ എന്ത് ചെയ്തു? താഴെ അവർ അവരുടെ വടികളിട്ടപ്പോ എന്ത് ചെയ്തു? പാമ്പായി മാറി. പക്ഷെ മൂസാ നബിയുടെ മുഅജിസത്ത് കാരണം മൂസാ നബിയുടെ കയ്യിലുള്ള വടി അള്ളാഹു നിലത്തിടാൻ പറഞ്ഞപ്പോ യഥാർത്ഥ പാമ്പായി. മറ്റത് യുഹയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹ തസ്ആന. അത് അവരുടെ സിഹർ കാരണം ഇങ്ങനെ ഇഴയുന്നതായി തോന്നിയിരിക്കാണ്. ഹിയാൽ ഒരു തോന്നലായി. പക്ഷെ മൂസാ നബിയുടെ പിന്നെ കയ്യിലുള്ള വൃക്ഷത്തിലുള്ള വടി പാമ്പായത് യഥാർത്ഥത്തിൽ ആര്? ശരി. മറ്റത് സിഹർ ഹക്കീക്കത്താണ് എന്നതാണ്. എന്താണ് ഇനി? അപ്പൊ സിഹർ മുമ്പേ ഉണ്ടായിരുന്നു എന്നർത്ഥം. അല്ല, സുലൈമാൻ നബിന്റെ കാലത്ത് വന്നൊരു സംഭവം മാത്രമല്ല സിഹർ. ഇനി ഇനി അപ്പൊ ഈ സിഹർ ഹാറൂത്ത് മാറൂത്ത് ഇനി മലക്കുകൾ പഠിപ്പിച്ചോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. തഫ്സീർ മുഫസ്സിറുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വമാ ഉൻസിർ അലൽ മലക്ക് എന്നുള്ളതിന്റെ അർത്ഥം മാ നറാലെ റിലേറ്റീവ് പ്രണൗൺ ഇസ്മുൽ മൗസൂല എന്നാണ്. അതായത് ആ മലക്കുകൾക്ക് മേൽ അവതരിപ്പിക്കപ്പെട്ടതും എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെയാണെങ്കിൽ സിഹർ പഠിപ്പിച്ചിരുന്നു അർത്ഥം വരെ. അല്ലെങ്കിൽ പിന്നെ സിഹർ ഈ മലക്കുകൾ മുഖേന ഇറങ്ങിയിരുന്നു എന്നാണ്. ഹാറൂത്ത് മാറൂത്ത് മലക്കുകളായിരുന്നു എന്നുള്ള അഭിപ്രായ പ്രകാരം. ഇനി മാ എന്നത് നഫീന്റെ പദമാണെന്ന് ചിലർ പറഞ്ഞു. വമാ ഉൻസില അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം. ശരി, മാ എന്ന് പറഞ്ഞാൽ നഫീയുടെ പദം. മാ ഉൻസില അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ ആണെന്ന് അഭിപ്രായം പറഞ്ഞവരും ഉണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ എന്തൊക്കെയാണെങ്കിലും ഈ യഹൂദികളിൽ വിശ്വാസം ഉണ്ടായിരുന്നു ജിബ്രീലും മീക്കായിലും സിഹർ കൊണ്ടുവന്നിരുന്നു. ആ വാദം എന്തായാലും അടിസ്ഥാനരഹിതമാണ്. ജിബ്രീൽ മീക്കായിൽ അലൈഹി മസ്സലാം അവർ വന്ന് സിഹർ പഠിപ്പിച്ചിരുന്നു എന്നുള്ളത് വാദം അടിസ്ഥാനരഹിതമാണെന്ന്. തഫ്സീറിൽ കുറേ വിശദീകരണങ്ങളുണ്ട്. ഇത് പൂർണ്ണമായിട്ട് പറയാൻ കുറേ സമയമെടുക്കും. അപ്പം നമ്മൾ ചുരുക്കി പറയാം കേട്ടോ. ഇനി സിഹറിനെ ഇപ്പോൾ അവർ പഠിപ്പിച്ചിരുന്നു എന്ന അഭിപ്രായം തന്നെയാണ് പ്രബലം. അരിഹാറൂത്ത് മാറൂത്ത്. പക്ഷേ അത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്. അള്ളാഹു ഒരു പരീക്ഷണം ഏർപ്പെടുത്തിയതാണ്. ഷെയ്ത്താനെ പറച്ചുകാരാണ് അള്ളാഹു. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇവിടെ ഉള്ള എല്ലാ ആളുകളും നല്ല ആളുകളാണ് മാത്രമാക്കായത് അല്ലേ. അള്ളാഹു ഒരു പരീക്ഷണമായിട്ടാണ്. മനുഷ്യന് തന്നെ അള്ളാഹു സ്വതന്ത്ര ബുദ്ധി തന്നിരിക്കാം. അപ്പം നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കാം. മലക്കുകളെ പോലെ മനുഷ്യനാക്കിയിട്ടില്ല. മലക്കുകൾക്ക് നല്ലത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മലക്കുകളെ അള്ളാഹു ഇവിടെ നിയോഗിച്ചത് മലക്കുകൾ തെറ്റ് ചെയ്തു നമുക്ക് പറയാൻ പറ്റും. കാരണം അള്ളാഹുവിൻ്റെ കൽപ്പന ശിരസ വഹിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പം മലക്കുകളോട് അള്ളാഹു ആദമിനെ സുജൂത്ത് ചെയ്യാൻ പറഞ്ഞു അല്ലേ. അള്ളാഹു പക്ഷേ സുജൂത്ത് ചെയ്യുന്നത് ആദമിനാണെങ്കിലും യഥാർത്ഥത്തിൽ ഈ ത്വാഅത്ത് ആർക്കാണ്? അള്ളാഹുവിനാണ്. അള്ളാഹുവിന് വഴിപ്പെടുകയാണ് അവിടെ ഉണ്ടായത്. നമ്മൾ ഇതിൻ്റെ തഫ്സീർ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെയുള്ള അഭിപ്രായം പറഞ്ഞു. ഇനി വേറൊരു റിപ്പോർട്ട്, ഒരു പ്രബലമല്ലാത്തൊരു അഭിപ്രായം. വമാ ഉൻസില അലൽ മലിക്കൈനി എന്നുള്ള ഒരു ഖിറാഅത്ത്. മലിക്കൈൻ, മലിക് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? രാജാവ്. രണ്ട് മലിക്കുകൾ, രണ്ട് ചക്രവർത്തിമാർ, അവർക്ക് ഇറക്കപ്പെട്ടിട്ടില്ല എന്നുള്ള. സുലൈമാൻ നബിക്കും ദാവൂദ് നബിക്കും അങ്ങനെ സിഹർ ഇറക്കപ്പെട്ടിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ. അത് വളരെ പ്രബലമല്ലാത്ത ഒരു അഭിപ്രായം ആണ്. ഇനി ഈ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുസ്നദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസും, ആദം അലൈഹി സ്ലാമിനെ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനഖദ്ദിസു ലക് ഖാല ഇന്നി അഅലമു മാ ലാ തഅലമു. അപ്പം എന്ത് പറഞ്ഞു? മലക്കുകൾ പറഞ്ഞു ആദമിനെ ഇങ്ങോട്ട് അയക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ, അവർ അള്ളാഹുവിൻ്റെ പ്രതിനിധിയായിട്ട് ഭൂമി ലോകത്തേക്ക് മനുഷ്യനെ അയക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഭൂമിയിൽ എന്തിന് കുഴപ്പവും രക്തച്ചൊരിച്ചിലും ഉണ്ടാകുന്ന ഒരു വിഭാഗത്തിന് ഭൂമിയിലേക്ക് അയക്കുന്നു. അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, രക്തച്ചൊരിച്ചിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ എന്തിന് ഭൂമിയിലേക്ക് അയക്കുന്നു? വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനഖദ്ദിസു ലക്,
ഞങ്ങളാണെങ്കിൽ നിനക്ക് തസ്ബീഹും തഹ്മീദും ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നില്ലേ പാല അപ്പൊ അള്ളാഹു പറഞ്ഞത് ഇന്നി ആലം മാലാ താലമോ ശേം ഞാൻ നിനക്ക് എനിക്ക് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ അറിയാം എന്ന് പറഞ്ഞു ഇനി അപ്പൊ അള്ളാഹു പറഞ്ഞു നിങ്ങളിൽ നിന്ന് രണ്ട് പേരെ ഭൂമിക്ക് അയക്കാം എന്നിട്ട് എന്ത് സംഭവിക്കും നോക്കാം എന്ന് അങ്ങനെ ഹാറൂത്ത് മാറൂത്ത് എന്നിവരെ തെരഞ്ഞെടുത്തു മലക്കുകളിൽ നിന്ന് രണ്ട് പേരെ അങ്ങനെ ഭൂമിയിലേക്ക് ഇവരെ അയച്ചു എന്നിട്ട് അവർ സുഹ്റ എന്നൊരു സ്ത്രീ എന്നാണ് തഫ്സീർ പറഞ്ഞത് സുഹ്റ എന്നാണ് അറബി പദം സുഹ്റ എന്നൊരു സ്ത്രീയാൽ പരീക്ഷിക്കപ്പെട്ടു അങ്ങനെ ആ സ്ത്രീയും ആയിട്ട് ഇവർ വേണ്ടാവൃത്തി ചെയ്തു എന്നുള്ള റിപ്പോർട്ട് സ്ത്രീയാൽ പരീക്ഷിക്കപ്പെട്ടു എന്നാണ് ഇക്കാര്യത്തിൽ അപ്പോൾ അവസാനം ഇവർ ഇതിൽ പശ്ചാത്തപിച്ചു ഇപ്പം ഈ പശ്ചാത്തപം അവർക്ക് ശിക്ഷ അല്ലെങ്കിൽ ഇതിന് അവർ ഈ പരീക്ഷ ഇവർക്ക് ഏത് ശിക്ഷ എന്ന് തിരഞ്ഞെടുക്കുന്ന വെച്ചപ്പോൾ ദുനിയാവിലോ ആഹ്റത്തിലോ ശിക്ഷ അപ്പോൾ ദുനിയാവിലെ ശിക്ഷ മതി എന്നുള്ളത് അവരെ സെലക്ട് ചെയ്തു അവരായിരുന്നു ഈ ഹാറൂത്ത് മാറൂത്ത് എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് പക്ഷേ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളെല്ലാം പലരും ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ പിന്നെ ചില ഇസ്രായേലി പുരോഹിതന്മാരിൽ നിന്ന് വന്നതാവാമെന്ന അഭിപ്രായവും പറയപ്പെട്ടിട്ടുണ്ട് ഇത് തഫ്സീർ ഇബ്നു ഗസീർ ഇമാം ഇബ്നു ഗസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയണം എന്ത് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊന്നും ആധികാരികം അല്ല പക്ഷെ കുറേ ഉദ്ധരണികൾ തഫ്സീർ ഇബ്നു ഗസീറിൽ കൊടുത്തിട്ടുണ്ട് ശരി അത് ആ ഭാഗം ഒന്ന് നോക്കാം وقد روي في قصه هاروت وماروت عن جماعه من التابعين كمجاهد والسدي والحسن والبصري وقتاده وبالعالية والزهري والربيع بن انس ومقاتل بن حيان وغيرهم وقصها خلق من المفسرين ومن المتقدمين والمتاخرين وحاصرها راجعا في تفصيلها الى اخبار بني اسرائيل اذ ليس فيها حديث مرفوع صحيح متصل الاسناد الى الصادق المصدوق المعصوم الذي لا ينطق عن الهوى والله لسياق القرآن في إجمال القصة من غير بسط ولا يتنام فيها فنحن نؤمن بما ورد في القرآن على ما أراده الله تعالى والله أعلم بحقيقة الحال إنجل الله كذا لك قرية تفسير الودري كبتند قرن حسن بصري مجاهد سدي إنجل أركا ودري جت أدري حكاية ودرني أنا اللي ودري جت لا أبا أدي من قال كارم بيل قال كارم كي ودري جت بس هذا പലതും ഇസ്രായേലിയരിൽ നിന്ന് വന്നതാവാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് അതിൻ്റെ തർജ്ജമയല്ല പറയുന്നത് അങ്ങനെ എന്നാൽ ഇതിൽ സ്വഹീഹ് മർഫൂ സ്വഹീഹും മർഫൂവുമായിട്ടുള്ളൊരു ഹദീസ് ശരിയായി ഇസ്നാദോടുകൂടി ശരിയായ സനദോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിപ്പെടുന്ന സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല ആ നബിയെക്കുറിച്ച് പറയാൻ ഇല സ്വാദിഖുൽ മസ്ദൂഖ് അൽ മഅസൂം മഅസൂമായ സ്വാദിഖും മസ്ദൂഖുമായ സത്യവാനായ നബിയിലേക്ക് എത്തിപ്പെടുന്ന ഒരു ഹദീസ് ശരിയായ ഒരു ഹദീസ് സ്വഹീഹായ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല നബി ആ നബി എങ്ങനത്തെ നബിയാ ലാ യൻതഖു അനിൽ ഹവാ ഒരു ഹവ സ്വന്തം ഇച്ഛപ്രകാരം സംസാരിക്കാത്ത നബി അല്ലേ ഇനി ഇത് എന്തൊക്കെയാണെങ്കിലും ഫനഹ്നു മിനു നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ് ബിമാ വറദ ഫിൽ ഖുർആൻ ഖുർആനിൽ വന്നത് അതേപടി വിശ്വസിക്കുക എന്താണ് അലാ മാ അറാദുല്ലാഹ് അറാദുല്ലാഹ് അല്ലാഹു ഉദ്ദേശിച്ച കാര്യം അല്ലേ അല്ലാഹു പറഞ്ഞ അക്കാര്യം മാത്രം വിശ്വസിക്കുക വല്ലാഹു അലം ബി ഹഖീഖത്തിൽ ഹാൽ ഈ കഥകളുടെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് അള്ളാഹുവിനാണ് ഏറ്റവും കൂടുതൽ അറിയുക ഇനി തഫ്സീർ ഇബ്നു കസീറിലും ഇത് കുറേ വിവരണം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി സിഹർ ബാധിക്കുമോ ബാധിക്കില്ല എന്നുള്ള ചർച്ച പണ്ഡിതന്മാർക്ക് വലവാക്കൾക്കിടയിലുണ്ട് സിഹർ ഒരാൾ ഒരാൾക്കൊരു ദോഷം ചെയ്യണം എന്ന് വിചാരിച്ച് സിഹർ അല്ലെങ്കിൽ കൂടോത്രം മാന്ത്രിക വിദ്യ ആഭിചാരം ചെയ്തു എന്ന് വിചാരിക്കാം വഖദിസ്തദല്ല ബിഹാദൽ ഹദീസ് അസറി മൻ ദഹബ ഇല അന്ന സാഹിറ ലഹു تمكن في قلب الاعيان لان هذه المراه بادرت واستقلت بالحال اداه سحر نيചല പിന്നെ സ്വാധീനം മനുഷ്യരിൽ ഉണ്ടാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നവർ സിഹ്ർ എന്ന സംഭവം ഉണ്ട് ഇനി وقال اخر മറ്റു ചില പറഞ്ഞു بل ليس له قدره الا على التخيل ഒരു തഖീലി എന്നല്ലാതെ ഈ സിഹ്റിന് ഒരു കഴിവുമില്ല സിഹ്റിന് സ്വന്തമായ ഒരു കഴിവില്ല എന്നുള്ള കാര്യം ഉറപ്പന്നെ ഇനി സിഹിറിന് അങ്ങനെ ഒരു കഴിവുണ്ടോ ഇല്ലേ പക്ഷെ സിഹിറ് കൊണ്ട് മനുഷ്യ മനസ്സുകളിൽ ചില തോന്നലുകൾ ഉണ്ടാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള വീക്ഷണം ഉണ്ട് തഫ്സീർ ഇബ്നു കസീർ പറയണേ എന്താ അതിന് അതിന് തെളിവ് പറയുന്നത് കമാ ഖാലതാണ് അല്ലാഹു തആല പറഞ്ഞു സഹറു അയുനന്നാസ് വസ്തർഹബൂഹും വജാഉ ബിസിഹ്റിൻ അദീം
ജനങ്ങളുടെ കണ്ണുകളെ അത് എന്ത് മയക്കി സഹറ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് മൂടി എന്തോ ഒരു മൂട് ഒരു ഏഹ് അപ്പം ശരിയായ അവസ്ഥ അതിൽ നിന്ന് ഭിന്നമായിട്ട് ദർശിക്കുക അതാണ് സഹ സിഹർ വഖാല തആലി അല്ലാഹു തആല പറയുന്ന വറവാക്ക് യുഹയ്യലു ഇലൈഹി മിൻ സിഹരിഹിം അന്നഹ തസ്ഹാ എന്നാണ് യുഹയ്യലു ഇലൈഹി മിൻ സിഹരിഹിം ആ സാഹിരിങ്ങളുടെ സിഹർ കാരണം അവർക്ക് തോന്നപ്പെട്ടു എന്ത് അന്നഹ തസ്ആ അത് ഇങ്ങനെ ഇഴയുന്നതായിട്ട് ഈ പാമ്പുകളെ ഈ യഥാർത്ഥത്തിൽ പാമ്പായിട്ടില്ലെന്ന് അന്ന് മനസ്സിലാക്കാം അപ്പം അതൊരു തോന്നൽ മാത്രമാണ് അപ്പം അപ്പോൾ ഈ രണ്ട് വീക്ഷണം തമ്മിൽ യഥാർത്ഥത്തിൽ പരസ്പരം പൊരുത്തപ്പെടുന്നത് തന്നെയാണ് കാരണം ഈ തോന്നലുകൾ നമുക്ക് മനസ്സിലാക്കാം കാരണം ഇങ്ങനെയുള്ള തോന്നലുകൾ കാരണം ഒരു പക്ഷേ അതെന്ത് ചെയ്യാം അത് മനുഷ്യ ശരീരത്തിലും ചില യഥാർത്ഥത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാറ് നമുക്കിപ്പോൾ ഒരു കാര്യം തോന്നിക്കഴിഞ്ഞാൽ ആ തോന്നൽ കാരണം പിന്നെ പല അസുഖങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാവാറ് അപ്പോൾ സിഹിറിനെ എന്തായാലും എന്ത് ചെയ്യാൻ പാടില്ല പേടിക്കാൻ പാടില്ല ആരും പേടിക്കേണ്ടത് ആരാണ് അള്ളാഹുവിനെ മാത്രം പേടിക്കാം അപ്പോൾ നമുക്കെന്തെങ്കിലും അങ്ങനെ തോന്നലുകൾ വന്നാൽ അള്ളാഹു ആക്കട്ടെ അപ്പോൾ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം അള്ളാഹുവിൽ ശരണം തേടണം അള്ളാഹുവിൽ അഭയം തേടണം ഇപ്പം സൂറ മുഅവ്വിദത്തൈൻ സിഹിർ ഇങ്ങനെയുള്ള എല്ലാത്തരം പ്രശ്നങ്ങൾക്കും എല്ലാത്തരം പ്രശ്നങ്ങളും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന രണ്ട് സൂറത്തുകൾ അവതരിപ്പിക്കപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്നുള്ള ഹദീസ് ഉണ്ട് അല്ലേ സിഹ്റിൻ്റെ ഒരു തോന്നൽ ഒരു ലാഞ്ചന അപ്പോൾ ആ അതിന് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾ നമുക്കും ബാധകമാണ് അല്ലേ അപ്പോൾ ആ സൂറത്തുകൾ ഏതൊക്കെയാണ് മുഅവ്വിദത്തൈനി ഏതൊക്കെയാണ് ഫലഖ് സൂറത്തുന്നാസ് അത് സൂറത്തുൽ ഫലഖും സൂറത്തുന്നാസും കാണാതെ പഠിച്ചാൽ പോലെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം അതിൻ്റെ ആശയം മനസ്സിലാക്കണം എന്നിട്ട് എല്ലാത്തരം പ്രശ്നങ്ങളിൽ നിന്നും എല്ലാതരം വിഷയങ്ങളിൽ നിന്നും പിന്നെ ബുദ്ധിമുട്ടുകളിൽ നിന്നും കാവൽ തേടേണ്ടത് ആരിൽ ആരോടാണ് അള്ളാഹുവിനോട് കാവൽ തേടണം അള്ളാഹുവിനാണ് അള്ളാഹുവിനോടാണ് ശരണം തേടേണ്ടത് എന്ന് മനസ്സിലാക്കണം ഇനി വേറെ പറയാം എട്ടല്ലോ എട്ടല്ലോ ഇനി കാഹിനെ സമീപിക്കുന്നതിനെ പറ്റി ഒരു ഹദീസ് നീ സുഹ്റ എന്നുള്ള സ്ത്രീയെ കുറിച്ച് അവൾ ഹാറൂത്തിനെയും മാറൂത്തിനെയും വശീകരിക്കാം അപ്പോൾ മലക്കുകൾ പറഞ്ഞില്ലേ ഞങ്ങള് എന്ത് ചെയ്യാം ഞങ്ങൾ തസ്മീഹും തഹ്മീദും ഒക്കെ ചെയ്യലുണ്ട് പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞയക്കുന്നത് മനുഷ്യരെ എന്ന് പറഞ്ഞു മനുഷ്യരെ ഒരു പ്രതിനിധി അതേപോലെ ഇവിടെ ഭൂമിലോകത്തെ പ്രശ്നങ്ങൾ മനുഷ്യരുണ്ടാക്കിയപ്പോൾ മലക്കുകൾ ഇത് സംബന്ധിച്ച ചർച്ച നടന്നപ്പോൾ അള്ളാഹു പറഞ്ഞത് ഞാൻ മനുഷ്യർക്ക് വികാര വിചാരങ്ങൾ നൽകി അതുകൊണ്ടാണ് മനുഷ്യരങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കങ്ങനെ നൽകിയിട്ടില്ല നിങ്ങൾക്കങ്ങനെ നൽകിയിരുന്നത് നിങ്ങളും അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു എന്നുള്ള റിപ്പോർട്ടുണ്ട് അങ്ങനെ ആണ് ഈ ഹാറൂത്ത് മാറൂത്തിനെ നിങ്ങൾ നിങ്ങളിൽ നിന്ന് രണ്ടുപേരെ സെലക്ട് ചെയ്യൂ എന്നിട്ട് ആ ഹാറൂത്തിനെ മാറൂത്തിനെ സെലക്ട് ചെയ്ത് ഭൂമിയിലേക്ക് അയച്ചു അങ്ങനെ സുഹ്റ എന്ന സ്ത്രീയാൽ പരീക്ഷിക്കപ്പെട്ടു ഈ ഹാറൂത്ത് മാറൂത്ത് പിന്നീട് അവർ തൗബ ചെയ്തു അള്ളാഹുവിനെ പറഞ്ഞു അല്ലേ അപ്പോൾ അവർ ആകാശ ലോകത്തേക്ക് കയറിപ്പോകാൻ ആവശ്യമായ വചനം പറഞ്ഞിരുന്നാൽ താൻ വഴങ്ങാമെന്ന് പറഞ്ഞു ഒരു സുഹ്റ ആരോട് ഹാറൂത്തിന് മാറൂത്ത് അങ്ങനെ ആ വചനം അവർ പഠിപ്പിച്ചു കൊടുത്തു പിന്നെ അവരെന്ത് ചെയ്തു ഒരു നക്ഷത്രമായി ആകാശ ലോകത്തേക്ക് കയറിപ്പോയി എന്നുള്ളൊരു കഥ ഉണ്ട് ഇനി ഇതൊക്കെ വളരെ വരീബായിട്ടുള്ള റിപ്പോർട്ടുകളാണെന്ന് പറയുന്നത് അപ്പോൾ മനുഷ്യൻ ഭൂമിയിൽ അധികരിക്കുകയും അവർ അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്തപ്പോൾ മലകളും ഭൂമിയും മനുഷ്യനെതിരെ പ്രാർത്ഥിച്ചു എന്ത് അള്ളാഹുവെ ഇനി മനുഷ്യർക്ക് അധിക സമയം കൊടുക്കരുതേ കേട്ടോ അപ്പോൾ അള്ളാഹു മലക്കുകൾക്ക് വഹി നൽകി എന്ത് ഞാൻ നിങ്ങളിൽ നിന്ന് വികാരത്തെയും പിശാചിനെയും നീക്കിയിരിക്കുന്നു എന്നാൽ മനുഷ്യരിൽ ഇത് രണ്ടും ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് മനുഷ്യൻ ഞാൻ ചെയ്യുന്നത് നിങ്ങളിൽ ഇക്കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളും ഇപ്രകാരം ചെയ്യുമായിരുന്നു അപ്പോൾ മലക്കുകൾ പറഞ്ഞത് ഞങ്ങളെ ഇത് രണ്ടും തന്ന് പരീക്ഷിച്ചാൽ ഞങ്ങൾ പാപസുരക്ഷിതരായി നിലകൊള്ളുന്നു ഞങ്ങൾക്കിത് തന്നാലും ഞങ്ങൾ മാസൂമികൾ തന്നായിട്ട് നിലകൊള്ളുന്നു മലക്കുകളെന്ന് പറഞ്ഞു മനസ്സിലായില്ലേ അപ്പോൾ അള്ളാഹു മലക്കുകൾക്ക് വഴി നൽകി നിങ്ങളിൽ നിന്ന് ഉത്തമരായ രണ്ടുപേരെ തിരഞ്ഞെടുക്കൂ അങ്ങനെ അവർ ഹാറൂത്ത് മാറൂത്ത് രണ്ടുപേരെ തിരഞ്ഞെടുത്തു ഭൂമിയിലേക്ക് അയച്ചു അങ്ങനെ അവർ തെറ്റിലാക്കപ്പെടുകയും മലക്കുകൾ ഭൂമിയിലുള്ളവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്തു തെറ്റ് ചെയ്ത ഹാറൂത്ത് മാറൂത്ത് പരലോക ശിക്ഷയ്ക്ക് പകരം അവസാനം ഇഹലോക ശിക്ഷ തിരഞ്ഞെടുത്തു എന്ന് ഇതുപോലെ സമാനമായിട്ടുള്ള കുറേ റിപ്പോർട്ടുകൾ ഉണ്ട് പക്ഷേ ഇത്തരം റിപ്പോർട്ടുകളൊക്കെ ഇമാമന്മാർ മുഫസ്സിറുകൾ തഫ്സീറിൽ രേഖപ്പെടുത്തുമ്പോൾ
ആധികാരികമല്ലാത്ത റിപ്പോർട്ടുകളും തഫ്സീറിൽ കാണും. അപ്പോൾ അവർ അത് ഇത് ആധികാരികമല്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ടുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അത് അറിയാൻ വേണ്ടിയിട്ട് ഉദ്ധരിച്ചിരിക്കണം, അങ്ങനെ മനസ്സിലാക്കണം. وقال السدي اذا اتاهما انسان يريد السحر والله وقال له هذه ഈ ഹാറൂത്ത് മാറൂത്തില്ലേ ഇവരുടെ അടുത്തേക്ക് സിഹർ പഠിക്കാൻ വേണ്ടി ആരെങ്കിലും ചെന്നാൽ അവർ പറയും എന്ത്, അവർ ഉപദേശിക്കും ലാ തക്ഫുർ ഇന്നമാ നഹ്നു ഫിത്നത്, നിങ്ങൾ നിഷേധികളാവരുത്, ഞങ്ങൾ ഒരു പരീക്ഷണം മാത്രം. ഫിദ അബ അവർ വിസമ്മതിച്ചാൽ കാലാലഹു നിങ്ങൾ അവരോട് പറയുന്നത് ഇത്തി ഹാദ റമാദ് ഫബുൽ അലൈഹി ഫൈദ ബാല ഇലൈഹി അലൈഹി ഖർജ മിൻ ഹുനൂർ ഫസത ഹത്ത യദ്ഖുലു സമാ വദാലിക്കൽ ഈമാൻ വഖബല ഷൈഇൻ അസ്ഫദ് കഹൈഅതി ദുഹാൻ ദുഹാൻ ഹത്ത യദ്ഖുല ഫീ മസാമിഇഹി വകുല്ല ഷൈഇൻ വദാലിക വല്ലാഹു ഫൈദ അഖബറഹുമ ബിദാലിക അല്ലമാഹു അസ്സിഹർ فذلك قوله تعالى وما يعلمان من احد حتى يقول انما نحن فتنه فلا تكفر. അതായത് ഒരാൾ സിഹർ പഠിക്കാൻ വേണ്ടി വന്നാൽ മലക്കുകൾ അവരോട് പറയും, അല്ലെങ്കിൽ മഹാറൂത്ത് മാറൂത്ത് പറയും, എന്ത് ഉപദേശിക്കും, ഇങ്ങനെ അവിശ്വാസത്തിൽ ഏർപ്പെടരുത്, ഞങ്ങൾ ഒരു ടെസ്റ്റ് ഒരു പരീക്ഷണം മാത്രമാണ് എന്നായി. അപ്പോൾ അവർ ഈ ഉപദേശം തള്ളുമ്പോൾ അവർ പറയും നിങ്ങൾ പോയിട്ട് പിന്നെ ആ ചാരക്കൂമ്പാരത്തിൽ പോയി മൂത്രമൊഴിക്കുമെന്ന് പറയും. അങ്ങനെ മൂത്രമൊഴിച്ച് കഴിയുമ്പം അവർ എന്ത് ചെയ്യും, അവരിൽ നിന്ന് ഒരു ലൈറ്റ് ഒരു പ്രകാശം അകന്നങ്ങ് പോകും, അത് ഈമാൻ്റെ പ്രകാശമാണ്. മനസ്സിലായില്ലേ, അവരിൽ നിന്ന് വേർപ്പെട്ട് എന്നിട്ട് എന്ത് ചെയ്യും, അത് ആകാശലോകത്തേക്ക് പോകും. ദെൻ പിന്നീട് ഒരു കറുത്ത പുക അവിടെ പ്രത്യക്ഷപ്പെടും, അത് അവരുടെ ചെവികളിലും അവരുടെ ശരീരഭാഗങ്ങളിലും എല്ലാം പിന്നെ ആഴ്ന്നിറങ്ങും. അത് അള്ളാഹുവിൻ്റെ ഗളബാണ്, അള്ളാഹുവിൻ്റെ ദേഷ്യമാണ്. അതിനുശേഷമാണ് ഈ ബ്ലാക്ക് മാജിക് പഠിപ്പിക്കപ്പെടുന്നത്. മനസ്സിലായില്ലേ, ഇനി സഈദ് ഇബ്നു ഹജ്ജാജ് പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ഇബ്നു ജുറൈജ് ഈ ആയത്തിൻ്റെ കമൻറ്റിൽ പറഞ്ഞത് എന്ത്, ഒരാളും ഈ ബ്ലാക്ക് മാജിക് സിഹർ പഠിപ്പില്ല, ഇത് കാഫിർ ഒഴിഞ്ഞു. അപ്പോൾ ഒരു ഫിത്ന ഒരു പരീക്ഷണം എന്ന നിലയിൽ അതിൽ പരീക്ഷണങ്ങളും അതിൽ ചോയ്സുണ്ട്, ഫ്രീഡം ഓഫ് ചോയ്സ്, സ്വാതന്ത്ര്യമുണ്ട് മനുഷ്യന് തിരഞ്ഞെടുക്കാൻ, പഠിക്കാം പഠിക്കാതിരിക്കാം. പഠിച്ചാൽ അപകടം, പഠിച്ച് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ, പഠിക്കാതിരുന്നാൽ അത്രയും രക്ഷ, അത് പിന്തുടരാതിരുന്നാൽ രക്ഷ. അപ്പോൾ ഒരു ഫ്രീഡം ഓഫ് ചോയ്സ് ഇതിലുണ്ട്. അങ്ങനെയായിരുന്നു അവർക്ക് ഇത് പഠിപ്പിക്കപ്പെട്ടിരുന്നത്. ഇനി ഈ സിഹർ പഠിക്കൽ ഹറാമാണ്, അത് കുഫ്രിയത്താണ് എന്ന് തെളിയിക്കുന്ന ഹദീസ് പറയാം. ഇത് അബൂബക്കർ അൽ ബസാർ രേഖപ്പെടുത്തിയ ഒരു ഹദീസ്, മൻ അതാ കാഹിനൻ ഔ സാഹിറ ഫസദ്ദഖഹു ബിമാ യഖൂലു ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അതാ കാഹിനൻ, ഒരാൾ ഒരു സൂത്സയ ഒരു കാഹിൻ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി, അല്ലെങ്കിൽ ഒരു സാഹിറ ഒരു ആഭിചാര വിദ്യ ചെയ്യുന്ന ആളടുത്ത് പോയി, ഇപ്പോൾ ശ്രദ്ധക്കഹു എന്നിട്ട് അയാൾ പറഞ്ഞത് സത്യമാക്കി, അയാൾ പറഞ്ഞൊക്കെ കാര്യം, അയാൾ പറഞ്ഞ ഭാവിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും എല്ലാം അയാൾ സത്യപ്പെടുത്തി. ബിമാ യഖൂൽ അയാൾ പറഞ്ഞ കാര്യം, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനെ അസത്യപ്പെടുത്തിയിരിക്കുന്നു, നിഷേധിച്ചിരിക്കുന്നു. പറഞ്ഞാൽ ഇസ്ലാമിനെ നിഷേധിച്ച ആളാണ് ആര്, അയാൾ. അപ്പോൾ സാഹിർ അല്ലെങ്കിൽ കാഹിൻ ജ്യോത്സ്യൻ അല്ലെങ്കിൽ മരണവിദ്യക്കാരൻ പറയുന്നത് വിശ്വസിക്കരുത് എന്നർത്ഥം. ശരി, ഇത് വളരെ സഹീഹായിട്ടുള്ള ഒരു ഹദീസ് ആണ്. അപ്പോൾ
ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം വേർപ്പെടുത്തുന്ന കാര്യങ്ങൾ വരെ അവർ പഠിച്ചു എന്നുള്ളതാണ്. അതിന് ഒരു ഒരു ഹദീസ് മുസ്ലിം റെക്കോർഡ് ചെയ്തൊരു ഹദീസ് ജരീർ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്ന ഷൈത്താന ലയലാഹു അർശഹു വലൽ മാ ثم يبعث رعاياه في الناس فأقربهم عنده منزلة أعظمهم عنده فتنة ويجيء أحدهم فيقول ما زلت بفلان حتى تركته وهو يقول كذا وكذا فيقول إبليس لا والله ما صنعت شيئا ويجيء أحدهم يقول ما تركته حتى فرقت بينه وبين أهله فقال فيقربه ويدنيه ويلتزمه ويقول نعم أنت لا شيطان وريه مكلن سي شيطان وريه ആ വലിയ ഷെയ്ത്താൻ ഇന്ന ഷെയ്ത്താനെ അല്ലേ അള്ളാഹു അർഷഹു അലിമ, അതായത് ഷെയ്ത്താൻ തൻ്റെ സിംഹാസനം ജലത്തിന് മുകളിൽ സ്ഥാപിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? തൻ്റെ ആളുകളെ മക്കളെയൊക്കെ തൻ്റെ മറ്റ് ഷെയ്ത്താന്മാരെയൊക്കെ പറഞ്ഞേക്കും ഇത് ജനങ്ങൾക്കിടയിൽ ഫിത്തിന് ഉണ്ടാക്കാൻ വേണ്ടി, ജനങ്ങളിലിടയിൽ ഫിത്തിന് ഉണ്ടാക്കാൻ വേണ്ടി, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഷെയ്ത്താന്മാർ മനുഷ്യരിലേക്ക് ചെല്ലും. അങ്ങനെ എന്ത് ചെയ്യും? ആ ഷെയ്ത്താനോട് ഏറ്റവും വലിയ ഇബ്ലീസിനോട് ഏറ്റവും അടുത്ത ആളെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫിത്തിന ഉണ്ടാക്കിയ ആളാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യർക്കിടയിൽ ഫിത്തിന ഉണ്ടാക്കാൻ സാധിക്കുന്ന മകൻ ആരാണോ ആ മകനോടായിരിക്കും ഷെയ്ത്താൻ കൂടുതൽ ഇഷ്ടം ആയിരിക്കും അത്. കാരണം ഷെയ്ത്താൻ പണി എന്താണ്? മനുഷ്യർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് അല്ലേ. അങ്ങനെ ഒരു ഷെയ്ത്താൻ വന്നിട്ട് ഒരു മകൻ വന്നിട്ട് പറയും എന്ത്, ഞാൻ ഇന്നാലിന്ന ആളെ ഇന്നാലിന്ന ദുഷ്പ്രേരണകൾ ചെലുത്തി, അങ്ങനെ അവൻ ഇന്നാലിൻ്റെ വാക്കുകൾ പറയുന്നത് വരെ ഞാൻ അവനെ ദുഷ്പ്രേരണകൾ ചെലുത്തി, അങ്ങനെ മോശം കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു. അപ്പോൾ ഇബ്ലീസ് ഒന്ന് പറയുന്നു, ഏയ് നീ ചെയ്തതൊന്നുമല്ല, നീ ചെയ്തതൊന്നുമല്ല, അതൊന്നും പോരെന്ന്. അപ്പം വേറൊരു ഷെയ്ത്താൻ വന്നിട്ട് പറയും എന്ത്, വേറൊരു മകൻ വന്നിട്ട് വേറൊരു അനുയായി വന്നിട്ട് ഷെയ്ത്താൻ്റെ ഒരു അനുയായി വന്നിട്ട് പറയും എന്ത്, ഞാൻ ഒരു കാര്യം ചെയ്തു എന്ത്, ഞാൻ ഇന്നാലിന്ന ആളടുത്ത് ചെന്ന് എന്നിട്ട് അവസാനം ഞാനും അയാളും അയാളുടെ ഭാര്യയും തമ്മിൽ ഞാൻ തെറ്റിച്ച് പിണക്കി, അയാളും അയാളെ ഭാര്യയും തമ്മിൽ ഞാൻ വേർപിരിച്ച്. അപ്പം ഷെയ്ത്താൻ എന്ത് ചെയ്യാ ചെയ്യുന്നറിയോ? അപ്പക്കാല പോയ്യോ കരിഞ്ഞുപോകൂ. അപ്പം ഷെയ്ത്താൻ ഈ മകനെ ഈ മോനെ ഇങ്ങനെ അടച്ചു കൂട്ടി പിടിക്കും, ഇങ്ങനെ ഇങ്ങനെ അടച്ചു കൂട്ടി പിടിക്കും. ഇത് ഷെയ്ത്താനല്ലേട്ടാ. പയ്യുദ്ധിനി ഇങ്ങനെ അടുത്തുക്കൾ വരും, പയ്യത്തെ സിംഹവേ കൂൽ, എന്നിട്ട് അങ്ങനെ ആലിംഗനം ചെയ്തിട്ട് പറയുന്നത് ഞാൻ അന്ത്, എത്ര നല്ല മകനാ, എത്ര നല്ല അനുയായി. കാരണം അയാളെ അയാളെ ഭാര്യയും തമ്മിൽ തെറ്റിച്ചില്ലേ എന്ന് പറയും. മനസ്സിലായേ? ഇനി വമാഹും ബിദാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അവർക്ക് ഈ സിഹർ കാരണം സിഹർ കൊണ്ട് ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല, ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതി ഇല്ലാതെ. അപ്പം അള്ളാഹ് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുള്ളൂ എന്താണെങ്കിലും. അപ്പം കണ്ണേറാട്ടെ സിഹറാട്ടെ എന്താണെന്നുണ്ടെങ്കിലും അതിനെ ഭയക്കരുത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് അത് ഇന്നാലിന്നാൾ ചെയ്തതായിരിക്കും, നമ്മളെ ബന്ധത്തിൽ അവരെ ചെയ്തായിരിക്കും, ഇവർ ചെയ്തായിരിക്കും, അങ്ങനെ ചെയ്തായിരിക്കും, ഇങ്ങനെ ചെയ്തായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നത് എന്താണ്? പാപമാണ്. അങ്ങനെ ചെയ്യാൻ ചിന്തിക്കാനേ പാടില്ല. അള്ളാഹുവിൽ അഭയം തേടുക, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് ചെയ്യണം? അള്ളാഹുവിൽ അഭയം തേടുക. അതിനാണ് നമ്മൾ മാവേത്തേനിയൊക്കെ പഠിക്കണേ. എന്നിട്ട് മാവേത്തേനി പഠിച്ചിട്ട് ആയി അത് ചൊല്ലിയിട്ട് വന്നിട്ട് മാറുന്നില്ലല്ലോ എന്ന് പറയാം. അള്ളാഹു ഉദ്ദേശിച്ചാലേ ഭേദമാകുള്ളൂ. മരുന്ന് കഴിച്ചാൽ എല്ലാ രോഗം ഭേദമാകുന്നുണ്ടോ? എത്ര എക്സ്പെർട്ട് ഡോക്ടർ ആണെങ്കിലും മരുന്ന് ചിലപ്പം ഭരിക്കുന്നില്ലല്ല. അപ്പം അള്ളാഹു ഉദ്ദേശിച്ചാലേ രോഗം ഭേദമാകുള്ളൂ അല്ലേ. മരുന്ന് കൊണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് സുഖപ്പെടുത്തുന്ന ആരാണ്? അള്ളാഹു. അപ്പം അള്ളാഹു ഉദ്ദേശിച്ചാലേ മാറും, ഭേദമാകുള്ളൂ. അപ്പോൾ സിഹർ ആണെങ്കിലും അത് തന്നെ. അപ്പോൾ സിഹർ ചിലപ്പം ബ്ലാക്ക് മാജിക് വഴി അല്ല ഇത് സിഹർ വലിച്ച പ്രശ്നം ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി സിഹർ മൂലം, ആ പ്രശ്നം ചിലപ്പം ഇത് പല പിന്നെ കുഫ്രിയത്തിൻ്റെ മാർഗം വഴി മാറി ഭേദമായി എന്ന് വരാം, ആ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് അല്ലേ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്, അത്തരം മാർഗം അവലംബിക്കാൻ പാടില്ല. അള്ളാഹുവിൽ അഭയം തരിക, ദുആ ചെയ്യുക. ഇങ്ങനെ ഭേദമാകാൻ എന്ന കാര്യമാണെങ്കിൽ ഭേദമാകും. ഭേദമാകാൻ അള്ളാഹു ഉദ്ദേശിച്ചില്ലേ ഭേദമാവില്ല. അത് മരുന്ന് ഉച്ചാരം തന്നെയാണ്, മനസ്സിലായില്ലേ? ഏത് കാര്യമാണെങ്കിലും അപ്പോൾ ചിത്തയായ മാർഗങ്ങൾ, കുഫ്രിയത്തിൻ്റെ മാർഗങ്ങൾ, സിഹറിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ഷിർക്കിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. സബോൽ മുമ്പിക്കാത്തപ്പെട്ട പാപാണെങ്കിൽ സിഹർ ചെയ്യൽ, അതിനെ പിന്തുടരുക. അപ്പോട്ടെ മതി. അസ്സലാമു അലൈക്കും.